ഹായ് ഫ്രണ്ട്സ്, ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ ഡി എൽ എഡ് പ്രോഗ്രാമിന് ആപ്ലിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ തന്നെ ഓർമ്മിപ്പിച്ചിരുന്നു, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഡിഗ്രി ആപ്ലിക്കേഷൻ വിളിച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ വ്യത്യസ്ത കോഴ്സസിന് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഡി എൽ എഡിന് പോകണോ അല്ല ഡിഗ്രിക്ക് പോകണോ, ഡി എൽ എഡിന് പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അല്ല ഡിഗ്രി ചെയ്തിട്ട് ബി എഡ് ചെയ്യുന്നതാണോ നല്ലത് എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി വിദ്യാർത്ഥികളുണ്ട്. ചിലർ പറയുന്നുണ്ട് ഡി എൽ എഡിന് പോകേണ്ട, അതിനേക്കാൾ നല്ലത് ഡിഗ്രിക്ക് പോകുന്നതാണെന്ന്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഡിഗ്രി പ്രോഗ്രാമിൽ 4 ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാമാണ്. മിനിമം 3 ഇയേഴ്സ് എങ്കിലും നമ്മളവിടെ സ്പെൻഡ് ചെയ്യണം, സാധാരണ ഡിഗ്രി പോലെ. അല്ല, ഹയർ എഡ്യൂക്കേഷന് പോകണം എന്നുള്ളവരാണെങ്കിൽ ഓണേഴ്സ് കിട്ടണമെങ്കിൽ 4 വർഷം തന്നെ സ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബി എഡ് ചെയ്യാം. ഓക്കെ, ബി എ ബി എഡ് അല്ലെങ്കിൽ ബി എസ് സി ബി എഡ് ബി കോം കഴിഞ്ഞാൽ ബി എഡ് ഇല്ല, എം കോം കഴിഞ്ഞിട്ടാണ് ബി എഡ് ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ ചെയ്ത് പോയാൽ ജോലി സാധ്യതയുണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായും ജോലി സാധ്യതയുണ്ട്. ഒരുപക്ഷെ ബി എഡ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവരേക്കാൾ കൂടുതൽ സ്കൂൾസും വേക്കൻസിയും ഉള്ളത് ഡി എൽ എഡ് കഴിഞ്ഞവർക്ക് തന്നെയാണ്. അവിടെയും ഒരു വ്യത്യാസമുണ്ട്. അതായത് ബി എഡ് കഴിഞ്ഞവർക്കും പ്രൈമറി സ്കൂൾ പഠിപ്പിക്കാം. നമുക്കറിയാം ഡി എൽ എഡ് കഴിഞ്ഞാൽ എൽ പി യു പി ക്ലാസ്സിലാണ് നമ്മൾ പഠിപ്പിക്കുക. പ്ലസ് ടു അതോടൊപ്പം ഡി എൽ എഡും കഴിഞ്ഞാൽ എൽ പി യു പിയിലാണ് പഠിപ്പിക്കുക. എന്നാൽ ഡിഗ്രിയും ബി എഡും കഴിഞ്ഞ് വന്നാൽ നമുക്ക് യു പിയിൽ കയറാം, പക്ഷേ എൽ പിയിൽ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. അതോടൊപ്പം ഡിഗ്രി ക്ലാസ്സസ് ഡിഗ്രി കഴിഞ്ഞതിൻ്റെ ബേസിൽ നമുക്ക് ഹൈസ്കൂൾ ക്ലാസ്സസിലും പഠിപ്പിക്കാൻ വേണ്ടി പറ്റും. ഡിഗ്രിയും ബി എഡും ഉള്ളതുകൊണ്ട് ഹൈസ്കൂൾ ക്ലാസ്സിലും പഠിപ്പിക്കാം. ഇത് മാത്രം പോരാ, കേട്ടറ്റും അതുപോലെ തന്നെ പി ജി എടുത്തു കഴിഞ്ഞാൽ സെറ്റും ഒക്കെ ക്വാളിഫൈ ചെയ്യണമെന്നും അറിയാം. എങ്കിലും പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഒത്തിരി കുട്ടികൾ ചെയ്യുന്നുണ്ട് ഡി എൽ എഡിന് പോയിട്ട് കാര്യമില്ല, നമുക്ക് ഡിഗ്രിക്ക് പോവാം അതിനുശേഷം ബി എഡ് എടുക്കാമെന്ന്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടേ, ഡി എൽ എഡ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ നന്നായി ജനറൽ നോളജ് പഠിച്ചൊരു പി എസ് സി എക്സാം എഴുതി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, ആത്മാർത്ഥമായി 1 വർഷം ശ്രമിച്ച് നിങ്ങൾ പി എസ് സി എഴുതുകയാണെങ്കിൽ ഒത്തിരി സാധ്യതയുണ്ട്. ഗവൺമെൻറ് എയ്ഡഡ് എൽ പി യു പി സ്കൂളുകളിൽ ഒത്തിരി സാധ്യതയുണ്ട്, ഒരു സംശയമില്ല. പിന്നെ ഈ ഡി എൽ എഡ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ബി എഡ് എടുക്കാനുള്ള പ്രൊവിഷനുണ്ട്, അതുപോലെ ഡിഗ്രി കോഴ്സസും പഠിക്കാനുള്ള പ്രൊവിഷനുണ്ട്. ഡി എൽ എഡ് കഴിഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും സ്കൂളിൽ ജോലി കയറി കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി കോഴ്സ് എടുക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മിനിമം 2 ഇയേഴ്സ് എങ്കിലും ജോലിയിൽ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് ബി എഡും എടുക്കാവുന്നതാണ്. ഇഗ്നോ ബി എഡ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഡബിൾ ഓപ്ഷനാണ്. അതായത് ഇംഗ്ലീഷ്, സോഷ്യൽ സ്റ്റഡീസ്, അതുപോലെ ഇംഗ്ലീഷ് മാത്സ്, ഇംഗ്ലീഷ് ഫിസിക്കൽ സയൻസ്, ഇങ്ങനെ ഡബിൾ ഓപ്ഷനിൽ നിങ്ങൾക്ക് ബി എഡും ക്വാളിഫൈ ചെയ്യാം. അങ്ങനെ ഡബിൾ ഓപ്ഷൻ കിട്ടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ആ രണ്ട് ഏത് ഡബിൾ ഓപ്ഷൻ ഏതൊക്കെയാണ് നിങ്ങളെടുത്ത ഇംഗ്ലീഷും സോഷ്യൽ സയൻസും ആണെങ്കിൽ ഇംഗ്ലീഷിലെ വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും, അതുപോലെ സോഷ്യൽ സ്റ്റഡീസിൽ വേക്കൻസി വന്നാലും നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾ ഡി എൽ എടുത്തിട്ട് ജോലിക്ക് കയറി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒട്ടും ലീവ് എടുക്കാതെ തന്നെ ജോലി ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിഗ്രിയും ബി എഡും എടുക്കാനുള്ള പ്രൊവിഷനുണ്ട്. പിന്നെ പി ജി എടുക്കാം, അതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് സെറ്റും എഴുതാം, നെറ്റും എഴുതാം, ഹയർ സെക്കൻഡറി സ്കൂളും കോളേജുകളും ഒക്കെ പഠിപ്പിക്കാൻ പറ്റും. എത്രയും പെട്ടെന്നൊരു ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എൻ്റെ അഭിപ്രായം നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഡി എൽ എഡിന് പോകുന്നതായിരിക്കും. 2 വർഷം കൊണ്ടൊരു പ്രൊഫഷണൽ കോഴ്സ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. ഒരുപക്ഷെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകൾ കിട്ടിയില്ല എങ്കിലും ഒരു സി ബി എസ് സിയോ സെൽഫ് ഫിനാൻസിങ് സ്കൂളിലേക്ക് പോയി ജോലി ചെയ്യാനും ആ ഡി എൽ എഡ് മതിയാവും. അവിടെ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രി പഠിക്കാം, ബി എഡും പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പി എസ് സിക്കും പ്രിപ്പയർ ചെയ്തിട്ട് വേണമെങ്കിൽ, സാധ്യമാവുമെങ്കിൽ ഗവൺമെൻറ് ജോബിയിലേക്കും നിങ്ങൾക്ക് പോകാവുന്നതാണ്. എത്രയും പെട്ടെന്നൊരു ജോലി, ഒരു പ്രൊഫഷണൽ കോഴ്സ് ആഗ്രഹിക്കുന്നവർക്ക് പോകാവുന്ന ഒരു കോഴ്സാണ് ഡി എൽ എഡ്, ഒരു സംശയമില്ല. ഡിഗ്രി കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റിലെ ഡിഗ്രി, ബി എസ് സി ആവട്ടെ, ബി കോം ആവട്ടെ, ബി എ ആവട്ടെ, ഡിഗ്രി കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ഒരു ജോലിയും കിട്ടാൻ പോകുന്നില്ല. അതിനുശേഷം വേറെ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സസോ അല്ലെങ്കിൽ എക്സാംസോ ഒക്കെ എഴുതിയാൽ മാത്രമേ അപ്പോഴും ജോലി കിട്ടാൻ പോകുന്നുള്ളൂ. ഡിഗ്രി വളരെ അപൂർവം പി എസ് സി വേക്കൻസിക്ക് മാത്രമുള്ളൊരു യോഗ്യതയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ബാക്കി എല്ലാത്തിനും അതിൻ്റെ കൂടെ മറ്റു കോഴ്സസും കൂടി ആവശ്യമാണ് എന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്. മറ്റു പല കോഴ്സസിനും വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ ഡിഗ്രി യും പിന്നീടുള്ള എക്സാംസും വീണ്ടും കോഴ്സസും ഒക്കെ വരുന്നത്. അതേസമയം ഡി എൽ എഡ് ആവട്ടെ, നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസ് ആവട്ടെ, ഐ ടി ഐയിൽ പഠിക്കുന്നവട്ടെ, പോളിടെക്നിക്കിൽ പഠിക്കുന്നവട്ടെ, ഇതെല്ലാം പ്രൊഫഷണൽ കോഴ്സാണ്. അതെല്ലാം കഴിഞ്ഞാൽ എവിടെയെങ്കിലും ആയിട്ട് നമുക്ക് ചെറുതോ വലുതോ ആവട്ടെ സാലറി ജോലി ചെയ്യാനുള്ള അവസരമുണ്ട് എന്ന് ഓർക്കുക. അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ കാരണം, ഡി എൽ എഡിന് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്, താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കോഴ്സ് ചെയ്യാം. അതൊരിക്കലും ഇൻഫീരിയർ കോഴ്സായിട്ടോ വാല്യൂ ഇല്ലാത്ത കോഴ്സായിട്ടോ കരുതരുത്. അതിനെ
എപ്പോഴും വാല്യൂ ഉണ്ട്. ഏതൊരു സ്ഥാപനത്തിൽ ടീച്ചിങ് മേഖലയിലേക്ക് കയറണമെങ്കിലും ഇപ്പോൾ മിനിമം ഒരു ടീച്ചർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിരിക്കണം. അതിൽ ആദ്യത്തെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് തന്നെയാണ് ഡി എൽ എഡ്. പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അത് ചെറിയ ക്ലാസ്സുകളെ പറ്റിയത് ഏഴാം ക്ലാസ് വരെ മിനിമം നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഡി എൽ എഡ്. അപ്പോൾ താല്പര്യമുള്ളവർ ചെയ്യുക, തീർച്ചയായിട്ടും അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ള പ്രൊവിഷനുണ്ട്. എന്തായാലും ആഗ്രഹിക്കുന്ന കുട്ടികൾ അപ്ലൈ ചെയ്യാം. ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഉണ്ട്. ഹ്യൂമാനിറ്റീസുകാർക്ക് 40% സീറ്റ്, സയൻസുകാർക്ക് 40% സീറ്റ്, കൊമേഴ്സുകാർക്ക് 20% സീറ്റ്. അങ്ങനെയാണ് 100% സീറ്റിലെ ഡിവിഷൻ വരുന്നത്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുക.